ആദിക്ക് ശേഷം പ്രണവ് മോഹൻലാൽ നായകനായെത്തുന്ന പുതിയ ചിത്രത്തിൽ പ്രണവിന്റെ നായികയാകാൻ പെൺകുട്ടിയെ ആവശ്യമുണ്ടെന്ന് സംവിധായകൻ അരുൺ ഗോപി പറയുന്നു. 18 വയസ്സിനും 23 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളെയാണ് സംവിധായകൻ പ്രണവിന്റെ നായികയാവാൻ ക്ഷണിക്കുന്നത്. പ്രണവ് മോഹൻലാൽ നായകനായി അരങ്ങേറുന്ന രണ്ടാമത്തെ സിനിമയെക്കുറിച്ച് അടുത്തിടെയാണ് അരുൺ ഗോപി പ്രഖ്യാപിച്ചത്. നേരത്തെ മോഹൻലാലും അരുണും ഒരുമിച്ചെത്തുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ടോമിച്ചൻ മുളകുപാടത്തിനൊപ്പം ഇരുവരും കൂടി നിൽക്കുന്ന ചിത്രം കൂടി പ്രത്യക്ഷപ്പെട്ടതോടെ അരുണിന്റെ അടുത്ത ചിത്രത്തിൽ മോഹൻലാലാണ് നായകനെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി. എല്ലാ പ്രചാരണങ്ങൾക്കും വിരാമമിട്ട് അരുൺ ഗോപി തന്നെയാണ് പ്രണവ് മോഹൻലാലിനെ നായകനാക്കി സിനിമ ഒരുക്കുന്നുവെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മുളകുപാടം ക്രിയേഷൻസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടുമാണ് സിനിമ നിർമ്മിക്കുന്നത്. ആദിയിൽ ആക്ഷനായിരുന്നു പ്രണവിനെ ആകർഷിച്ചത്. കുട്ടിക്കാലം മുതൽക്കേ പാർക്കോർ പരിശീലിച്ചിരുന്ന പ്രണവിനെ സംബന്ധിച്ച് അനായാസിനെ അവതരിപ്പിക്കാവുന്ന കഥാപാത്രമായിരുന്നു ആദി. ചിത്രത്തിലെ സാഹസിക രംഗങ്ങൾക്കിടയിൽ ഡ്യൂപ്പ് ഉപയോഗിക്കാൻ താരപുത്രൻ സമ്മതിച്ചിരുന്നില്ല. പ്രണവ് ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ നെഞ്ചിടുപ്പോടെയാണ് നോക്കിയിരുന്നതെന്ന് അണിയറ പ്രവർത്തകരും വ്യക്തമാക്കിയിരുന്നു. സാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനെ ഉപയോഗിക്കണമെന്ന് മോഹൻലാൽ നിർദ്ദേശിച്ചുവെങ്കിലും പ്രണവ് സമ്മതിച്ചില്ല. ആദിയുടെ ഗംഭീര വിജയത്തിന് ശേഷം പ്രണവിന്റെ അടുത്ത സിനിമ ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ. ആദ്യ സിനിമ ഇറങ്ങിയ ശേഷം മാത്രമേ സിനിമയിൽ തുടരുന്നതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ എന്നായിരുന്നു പ്രണവിന്റെ നിലപാട്. ആദിയിൽ നിന്നും വ്യത്യസ്തമായി പ്രണയത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ് അരുൺ ഗോപിയുടെ സിനിമ. ഓഡീഷനിലൂടെ തെരഞ്ഞെടുക്കുന്ന പുതുമുഖമായിരിക്കും പ്രണവിന്റെ നായികയായെത്തുന്നതെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോ ഇതാ പ്രണവ് മോഹൻലാലിന്റെ നായികയെ തേടിയുള്ള കാസ്റ്റിംഗ് കോളും വന്നു കഴിഞ്ഞു. March 22, 23 തീയതികളിലായി ദുബായിൽ വെച്ച് ഓഡീഷൻ നടക്കുന്നുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. പ്രണവ് മോഹൻലാലിന്റെ അരങ്ങേറ്റത്തിന് ശേഷം അരങ്ങേറിയ മറ്റൊരു താരപുത്രന്റെ ചിത്രമാണ് പൂമരം. March 15 മുതൽ കാളിദാസിന്റെ പൂമരം തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങി. പൂമരത്തിന് കിട്ടിയതുപോലെ വിമർശനങ്ങളും ട്രോളുകളും ഇതുവരെ മറ്റൊരു സിനിമയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ റിലീസിനെത്തിയ സിനിമ ട്രോളിയവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. പ്രദർശനം തുടങ്ങി ആദ്യ ദിനം മുതൽ നല്ല പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. റിയലിസ്റ്റിക് ഫീൽ നൽകിയ സിനിമയെന്ന ഖ്യാതിയോടെ പൂമരം പ്രദർശനം തുടരുകയാണ്. March 15 കേരളത്തിൽ 120 തിയേറ്ററുകളിലാണ് പൂമരം റിലീസ് ചെയ്തത്. മൾട്ടിപ്ലക്സിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിലെ സ്ഥിതി മോശമായിരിക്കില്ല എന്ന പ്രതീക്ഷയിലാണ്. സിനിമയുടെ കളക്ഷൻ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. എന്നാൽ റിലീസ് ദിനത്തിൽ നിന്നും 1 മുതൽ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്.